വേശ്യകളുടെ തെരുവിൽ അമ്മമാർക്ക് പ്രാർത്ഥനകളും കുട്ടികൾക്ക് നക്ഷത്രങ്ങളുമായി വന്നിറങ്ങിയ ചേരികളുടെ ദൈവദൂതന് ഞാൻ നിന്റെ പേര്. നിങ്ങൾ സ്വയം മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ വിടാതെ പിന്തുടരുകയും അതനുസരിച്ച് തന്നെ തന്നെ നിരന്തരം പുതുക്കി പണിയുകയും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് ആ കലയെ അനൈതികം എന്ന് പറയാവുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ശരീരങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ വരയ്ക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ വിഷയം ബാഹ്യലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭിന്നമായ, കാരണം കലയുടെ സദാചാരം എന്ന് പറയുന്നത് ഈ സാധാരണ സമൂഹത്തിൽ പറയുന്ന കോമൺ സെൻസ് എത്തിക്സ് അല്ല, ഒരു സാമാന്യ ബോധത്തിന്റെ സദാചാരമല്ല. അതുകൊണ്ട് അവർക്ക് ദുരാചാരമായി തോന്നാവുന്ന അല്ലെങ്കിൽ ശീലമല്ല എന്ന് തോന്നാവുന്ന അത് അതല്ല വാസ്തവത്തിൽ, അത് അതിന് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കലയെ സംബന്ധിച്ചിടത്തോളം. ആ കാരണം നമുക്കറിയാം സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും ആ തരത്തിലായിരുന്നു. എം എം ഹുസൈന് ഇന്ത്യ വിട്ടുപോയി പുറത്ത് മരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ചില ചില ആളുകൾക്ക്, സദാചാരത്തിന്റെ കാവൽക്കാരെന്ന് സ്വയം വിശ്വസിപ്പിച്ചിട്ടുള്ള കുറെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ ഇഷ്ടമാകാതെ വന്നതാണ്. ചില ചില ദേവതാ നഗ്നമായ ചിത്രീകരണങ്ങൾ അത് അശ്ലീലമാണ് എന്ന് അവർക്ക് തോന്നി. അത് അതിന്റെ കാരണം വളരെ വ്യക്തമാണ്, കാണുന്നയാളുടെ കണ്ണിലാണ് അശ്ലീലമുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹുസൈന്റെ ചില സീതയുടെ ചിത്രങ്ങളും ഗണപതി ചിത്രങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധയോടെ കണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്, വളരെ മനോഹരമായ ചിത്രങ്ങളാണ്. അപ്പൊ ആ ചിത്രങ്ങൾ അശ്ലീലമാണ് എന്ന് അവർക്ക് തോന്നുകയും ഹുസൈനെതിരെ നിരന്തരമായി കേസുകൾ അവര് കേസുകൾ കൊടുക്കുകയും ചിത്ര പ്രദർശനം നടത്തുന്നിടത്ത് ചെന്ന് അതെല്ലാം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വൃത്തി ഇല്ലാതെയാണ് അത്തരത്തിലുള്ള ഒരു വലിയ കലാകാരൻ ഇന്ത്യയില് ആധുനിക കലയെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച ഒരു പ്രധാന ദൗത്യം നിർവഹിച്ച ഒരു കലാകാരന് ഇന്ത്യ വിട്ടുപോവുകയും പുറത്ത് പോയി മരിക്കുകയും ചെയ്യേണ്ടി വന്നു. വിപണിയുടെ മൂല്യങ്ങൾ സ്വന്തമാക്കുമ്പോൾ അധീശത്വം പുലർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി മാത്രം കൽപ്പിച്ചു കൂട്ടി സംഭ്രമജനകമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലും വേർതിരിച്ചറിയാൻ പ്രയാസമാണ് ഒക്കെയാണ് പക്ഷെ കവിത അനൈതികമാകുന്നത് എന്ന് പറയാം. രാമിൻ ഹേഷന്റെ കഥ വേണമെങ്കിൽ പറയാം വളരെ ബോധപൂർവം അയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ശവശരീരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വളരെ ഭീഷണമായ സൗന്ദര്യം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ശ്രമം പ്രവേശം നടത്തുന്നു. അതേസമയം തന്നെ ഒരു അദ്ദേഹം കലാകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് ശ്രദ്ധ ആകർഷിക്കാനാണ് അത് ചെയ്തതെന്ന് പറയുക വളരെ പ്രയാസം. അല്ലെങ്കിൽ ദാരിയെക്കുറിച്ച് അത് പറയാവുന്നു. ദാരിയുടെ പല സർഗീരക്ഷ ചിത്രങ്ങളെ കുറിച്ചും സിവിൽ വാർ പോലുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങളെ കുറിച്ച് അങ്ങനെ, അല്ലെങ്കിൽ കാലം ഒരുങ്ങുന്ന ചിത്രങ്ങളെ കുറിച്ച് ഒരുപാട് ചിത്രങ്ങളെ കുറിച്ച് അങ്ങനെ പറയാവുന്നതാണ് വേണമെങ്കിൽ. പക്ഷെ തന്നിലേക്ക് ശ്രദ്ധ ആകണം അങ്ങനെയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തോ ഒരു സെൻസ് ഉണ്ട് അത് തിരിച്ചറിയാൻ, വളരെ ബോധപൂർവമായി സംഭ്രമജനകമായി ആകർഷിച്ച ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ ഇയാളെ സംബന്ധിച്ച് അയാളുടെ ഒരു വിഷന്റെ, അയാളുടെ ഒരു ദർശനത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച്, മനുഷ്യാവസ്ഥയെ കുറിച്ച്, വർണ്ണത്തെ കുറിച്ച്, വരയെ കുറിച്ച്, സ്പേസ് അല്ലെങ്കിൽ സ്ഥലത്തെ കുറിച്ച്, ഇതിനൊക്കെ കുറിച്ചുള്ള അയാളുടെ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആവിഷ്കാരമായിട്ടാണോ ആ കലാസൃഷ്ടി സംഭവിക്കുന്നത് എന്ന് സാധാരണമായിട്ട് ഒരു കലയുമായി പരിചയമുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. കല ആവർത്തനാത്മകമാകുന്നത് ക്രാഫ്റ്റ്സ്മാൻ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രീഡിക്ഷണ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഒരു മാതൃകയുണ്ട്. ഈ മാതൃകയെ ആവർത്തിച്ച് നിർമ്മിക്കുകയാണ് അയാൾ. ഒരു പക്ഷെ ആദ്യത്തെ ഒരു ക്രാഫ്റ്റ്സ്മാൻ കലാകാരനായിരിക്കണം, അത് ആദ്യം നിർമ്മിച്ചയാൾ. പക്ഷെ പിന്നീടുള്ളവർ അതേ അതേപോലത്തെ തന്നെ കുതിരകൾ അല്ലെങ്കിൽ അതേപോലത്തെ ദേവി ദേവതമാർ അവരെ പുനഃസൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രാഫ്റ്റിൽ അധികമുള്ളത് പുനഃസൃഷ്ടിയാണ് എന്ന് പറയാം. എന്നാൽ കലയെ സംബന്ധിച്ച സൃഷ്ടിയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും നിലനിന്നിട്ടില്ലാത്ത ഒന്നിനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കാൻവാസിൽ വിടർന്നുള്ള രൂപങ്ങൾ ആ രീതിയിൽ അതിനു മുമ്പ് ഒരിക്കലും ആ രൂപങ്ങൾ ഉപയോഗിക്കപ്പെട്ടില്ല. ആ രീതിയിൽ സ്ഥലം വിന്യസിക്കപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ രേഖകൾ വിന്യസിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കല ഒറിജിനൽ ആകുന്നത് അല്ലെങ്കിൽ മൗലികമാകുന്നത്. അതുകൊണ്ടാണ് മൗലിക ഓരോ കലാകാരൻ്റെയും ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങൾ മറ്റ് ഓരോ കലാകാരൻ്റെയും നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. ഇവ തമ്മിൽ ബന്ധമില്ലാഞ്ഞിട്ടല്ല, എവിടെയൊക്കെയോ അവർ നമ്മെ നമ്മുടെ കാഴ്ചയിലൂടെ അവ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഓരോ കലാകാരനും സ്വന്തമായ ഒരു രീതി
ഒരു രീതിയല്ല, ഒരുപക്ഷെ പല രീതി കാസോലിനെ സംബന്ധിച്ച് ഒരു രീതി എന്നും പറയാൻ പറ്റില്ല, അനേക രീതികൾ സൃഷ്ടിക്കുന്നു. കാരണം കാസോലിന്റെ ഒരു ചിത്രം തിരിച്ചറിയാൻ വലിയ വലിയ എക്സ്പെർട്ട് മാത്രമേ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഡ്രാഗണ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ആദ്യകാലത്ത് സ്കെച്ചും കലത്ത് വരച്ചിട്ട് ത്രീ വിമൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ് എന്ന് പറയുന്ന ചിത്രവും, പിന്നെ ചെറിയ ഗവേർണിംഗും, ഇതൊക്കെ ഒരാൾ ചെയ്തതാണെന്ന് പോലും തോന്നിക്കാത്ത തരത്തിൽ നിരന്തരം സ്വയം മാറ്റിക്കൊണ്ടിരുന്ന മാറിക്കൊണ്ടിരുന്ന ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ആ മാറ്റത്തിലും വികാസത്തിന്റേതായ ഒരു വിഷന് പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. താൻ എങ്ങനെയാണ് യാഥാർത്ഥ്യത്തെ കാണേണ്ടത് പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രവും, അല്ലെങ്കിൽ ഓരോ കാലത്തെ ചിത്രവും ചിലപ്പോൾ പല നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല പല കാലഘട്ടങ്ങളിൽ പല നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്ന് കാണുന്നത് ഇവിടെ നിന്ന് കാണുന്നതുകൊണ്ട് ആണ് വാസ്തവത്തിൽ അത് ആ കാഴ്ചയാണ്, ആ തിരിച്ചുകളിലാണ് ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിൽ നിന്നും കല വ്യത്യസ്തമാകുകയും അതേസമയം യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ഈ കലാമത്വമായിട്ടൊരു ബന്ധം അവസാനം വരെ നിലനിർത്തിയിരുന്ന എല്ലാ കലാകാരന്മാരിലും അതുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എത്ര തോന്നാറ് ചില കലാകാരന്മാരെ വളരെ ജാമ്യ റോയ് ജാമി റോയ് ബംഗാളിലെ ഭാവനിർമ്മാണക്കാരിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന വലിയ പ്രയോജനം കൊണ്ട ഒരാളാണ്. മനുഷ്യബന്ധങ്ങളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ വസ്തുക്കളും മനുഷ്യനുമായുള്ള ബന്ധങ്ങളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ പ്രപഞ്ചവും മനുഷ്യനുമായുള്ള ബന്ധങ്ങളുടെ രാഷ്ട്രീയം, ആ തരത്തിലുള്ള അതിനെ പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കുക. മറ്റുള്ള പ്രപഞ്ചവും താനുമായിട്ടുള്ള ബന്ധത്തെ, മറ്റു മനുഷ്യരും താനുമായിട്ടുള്ള ബന്ധത്തെ, പ്രകൃതിയും താനുമായിട്ടുള്ള ബന്ധത്തെ പുനർനിർവചിക്കാൻ ശ്രമിക്കുക, അതിലൂടെ പുതുക്കാൻ ശ്രമിക്കുക ആ ബന്ധങ്ങൾ. അതാണ് എല്ലാ കലാകാരന്മാരും ആ തരത്തിലൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതുവരെ കണ്ടുവന്ന രീതിയിലല്ലാതെ പുതിയൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുക, കവികൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഇതുവരെ കണ്ട രീതിയിലല്ലാത്ത പുതിയ രീതിയിൽ വസ്തുക്കളെ, പ്രപഞ്ചത്തെ, മനുഷ്യരെ, ലോകത്തെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലോകത്തെ, ഇന്നത്തെ ലോകത്തിൽ എല്ലാ കലാകാരന്മാരും ഇന്നത്തെ ലോകത്തിൽ, എല്ലാ ജെനുവിനായിട്ട് ചില യഥാർത്ഥ കലാകാരന്മാരും ഇന്നത്തെ ലോകത്തിൽ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയുടെ പ്രകാശനം കൂടിയാണ് മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കലാകാരന്റെ ശ്രമം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കലാകാരൻ സ്വന്തം കലയെക്കുറിച്ച് കരുതുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അത് കാണുന്ന, അല്ലെങ്കിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ വായിക്കുന്നയാൾ വിശ്വസിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യണമെന്നില്ല. ഇത് വളരെ കാലം പ്രചരമായി പറയേണ്ട ഒരു ഒരു എസ്തെറ്റിക് ഇഷ്യൂ ആണത്. എംഗ്ലസിന്റെ ഒരു പ്രശസ്തമായ ഒരു ഒരു കത്തുണ്ട്, പാരീസിന്റെ ഗൂഢതകൾ എന്ന് പറയുന്ന ഏഷ്യൻസു എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരൻ എഴുതിയ ഒരു നോവലുണ്ട്. അപ്പോൾ ഈ ഏഷ്യൻസു വിചാരിച്ചത് താനൊരു വളരെ വിപ്ലവകരമായ നോവൽ എഴുതിയിരിക്കുന്നതാണ്. പക്ഷേ എംഗ്ലസ് മുഴുവൻ അതിന്റെ ഉള്ളിലൂടെ വായിച്ചെടുത്തപ്പോൾ അത് വളരെയധികം പ്രതിലോഭകരമായിട്ട് കാണുകയും അതാണ് എന്റെ ലോകത്തിനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് കലാകാരൻ അയാളുടെ കലയെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ കലയെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായിട്ടും നാം വിശ്വസിക്കുന്നു. നമുക്ക് ആസ്വാദകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സഹൃദയൻ എന്ന നിലയ്ക്ക് നമുക്കത് നമ്മുടെ രീതിയിൽ കാണുന്നതിന്, നമ്മുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന്, നമ്മുടെ രീതിയിൽ വായിക്കുന്നതിനുള്ള ആത്യന്തികമായ അവകാശമുണ്ട്. അത് കലാകാരന്റെ സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് കലാസ്വാദകന്റെ, സഹൃദയന്റെ സ്വാതന്ത്ര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് കലയിലെ ആത്മതയെ കുറിച്ചാണ്. ഈ വസ്ത്രം ധരിക്കലും വസ്ത്രം ധരിക്കാതിരിക്കലും എന്നുള്ളത് മനുഷ്യൻ, അതും അത്ര ലളിതമായ കാര്യമൊന്നും അല്ല. വസ്ത്രത്തിൽ മാറുമറക്കാൻ വേണ്ടി സമരം നടക്കുന്ന നാടാണ് കേരളം. കാരണം ഞാൻ രണ്ട് കാലഘട്ടങ്ങൾ ഓർക്കാറുണ്ട്. മാറുമറക്കേണ്ട എന്ന് പാശ്ചാത്യ സ്ത്രീകൾ തീരുമാനിച്ചൊരു കാലം, അടുത്ത കാലത്ത് ഫെമിനിസത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളിപ്പോഴുള്ള കേരളീയ ലോകത്തുകൊണ്ടിരുന്ന് മാറുമറയ്ക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ പോരാടിയിരുന്ന പ്രശസ്തമായ മാറുമറയ്ക്കൽ സമരത്തെ കുറിച്ചാണ്. അപ്പോൾ വസ്ത്രത്തോടുള്ള സമീപനം അതാത് കാലത്ത് നിലനിൽക്കുന്ന ഒരു ഹെജമോണി, അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുന്ന പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മറയ്ക്കാൻ വേണ്ടിയുള്ള സമരം വിഭവകരമായി മാറിയത്. നേരെ മറിച്ചുള്ള ഒരു ഒരു സന്ദർഭത്തിൽ ആണ് പാശ്ചാത്യ ഫെമിനിസ്റ്റുകൾ മറക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ഈ വസ്ത്രത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും എന്ന പോലെ വസ്ത്രത്തിന്റെ കാര്യവും ഏത് സന്ദർഭത്തിലാണ് അത് ഉന്നയിക്കപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞ കലയുടെ സന്ദർഭത്തിലാണ്, സാധാരണ ജീവിതത്തിൽ അല്ല. കലയുടെ സന്ദർഭത്തിൽ നഗ്നത എന്നത് ഒരു ഒരു പാപമോ അശ്ലീലമോ കാര്യമല്ല എന്ന് ആദ്യകാലം മുതൽ തന്നെ അത് ഒരു അർത്ഥത്തിലും അശ്ലീലമായി കരുതപ്പെട്ടിട്ടില്ല, കരുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കലയുടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഓരോ വായനക്കാരനും
കലാകാരൻ ഉദ്ദേശിച്ച ഒരു അർത്ഥതലത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു കൃതിയെ വായിക്കാം എന്നുള്ളത് അവിദഗ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഈ വായന ഏത് രീതിയിൽ വായിക്കുന്നു, ഈ വായനയെ പ്രേരിപ്പിക്കുന്നത് കൃതിയാകണം എന്നുള്ളത്. ഒരു കൃതിയെ സംബന്ധിച്ചുള്ള വായന, ഒരു കൃതിയെ സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനം, ആ കൃതി അതിന് എത്രമാത്രം സാധൂകരിക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. യാതൊരു മൂല്യബോധവും ഇല്ലാത്ത രീതിയാണ് കാഴ്ചയും വ്യാഖ്യാനവും വായനയുമെങ്കിൽ ഇതെങ്ങനെയാണ് മൂല്യവത്തായി ഒരു കലാസൃഷ്ടിയുടെ ഉത്പാദനം ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ കമ്പോളകലയും കമ്പോളരഹിതമായ കലയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്? ഏത് മൂല്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ എന്താണ് ഒരു കലാസൃഷ്ടിയുടെ അർത്ഥങ്ങളും അനുഭൂതികളും വ്യാഖ്യാനിക്കുവാനും തിരിച്ചറിയിക്കുവാനും വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? വായനയുടെ സാധ്യതകൾ അനന്തമാണ് എന്ന് നേരത്തെ ഇപ്പോഴുള്ളവർ പറയുമെങ്കിൽ അത് ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ വായനയുടേതായ ലോജിക്ക്, ആ ലോജിക്കാണ് ഈ വ്യാഖ്യാനം എത്രമാത്രം സാധുവാണ് എന്ന് തീരുമാനിക്കുന്നത്. അത് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു കവിതയാകട്ടെ, കഥയാകട്ടെ, അല്ലെങ്കിൽ നാം വ്യാഖ്യാനിക്കുന്ന ഒരു ശില്പം ചിത്രമാകട്ടെ, ഒരു തരത്തിലും ആ ടെക്സ്റ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ ആ വായനയെ, അതൊരർത്ഥത്തിലും ആ ടെക്സ്റ്റിൻ്റെ ഒരു വായന മറ്റു കാര്യം പറയാനുള്ള ശ്രമം മാത്രമാണ്. അപ്പോൾ അപ്പോൾ ആത്യന്തികമായി ആ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വായനയുടെ അതിൻ്റെ തന്നെ അന്തർയുക്തി, അതിൻ്റെ ഇന്റേണൽ ലോജിക്, അതാണ് ആത്യന്തികമായിട്ട് ഈ വായന ആധികാരികമാണോ എന്ന് തീരുമാനിക്കുന്ന കാര്യം. ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വായന ആധികാരികമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അനേകം വായനകൾ സാധ്യമാണെന്നുള്ള കാര്യം സംശയമില്ല, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. 21 നൂറ്റാണ്ടിൽ ഇരുന്ന് നമ്മളൊരു പഴയ കൃതി വായിക്കുമ്പോൾ പോലും ആ സമകാലീനം വായിച്ച പോലെയല്ല. പക്ഷെ കേരള നാടകങ്ങൾ കാണാൻ ആളുകൾ വന്നിരുന്നത് അതിൻ്റെ പറയാറുണ്ട്, അതിൻ്റെ കൊലപാതകമുണ്ട്, പ്രേമമുണ്ട്, ഗൂഢാലോചനയുണ്ട്, ഇങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആളുകൾ വന്നിരുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ പിന്നെ ഷെക്സ്പിയർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകത്തായിട്ട് മാറുന്നത് അതിന്റെ ബാഹ്യമായ ഘടകങ്ങളുടെ പിറകിലേക്ക് നിരൂപകരും ആസ്വാദകരും തന്നെ പോകാൻ തുടങ്ങുകയും അതെങ്ങനെ മനുഷ്യന്റെ വിഭിന്നങ്ങളായ അവസ്ഥകളെ കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചകളുടെ ഒരു ആവിഷ്കാരങ്ങളായി മാറുന്നത് കണ്ടുപിടിക്കുകയും ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ചില വ്യാഖ്യാനങ്ങൾ തീർത്തും നിരുത്തരവാദിത്വപരമാകുന്നത്. തീർച്ചയായിട്ടും ഉണ്ട് നിരുത്തരവാദപരമായ വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ വാദിച്ചിട്ടുണ്ട്. അൻസാരിയുമായിട്ട് ഹിഗ്യുറ്റ എന്ന കഥയെ അൻസാരി വ്യാഖ്യാനിച്ച രീതി, ഒരു കഥാപാത്രത്തിന് ഒരു മുസ്ലിമിന്റെ പേരുണ്ട്, അയാളോട് വിധനായി പോയി എന്നുള്ളതുകൊണ്ട് എന്നെ സ്മാർട്ട് ഒരു മുസ്ലിം വിരുദ്ധനാണെന്ന രീതി പറയുമ്പോൾ മാധവന്റെ മറ്റു കഥകളെക്കുറിച്ചോ അതോ സമീപനങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു വിവരമുള്ള ഒരാൾക്ക് അഥവാ വായിച്ചിട്ടുള്ള ഒരാൾക്ക് അത് പറയാം. മുംബൈ പോലുള്ള ഒരു കഥ എഴുതിയ ആളാണ് മാധവന്റെ കാര്യം പോലും പറഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ ആ തരത്തിൽ അതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, വല്ലാത്തതരം ലളിതവൽക്കരണം. ആ തരത്തിൽ ലളിതവൽക്കരണങ്ങൾ ഒഴിവാക്കുകയും തൻ്റെ വ്യാഖ്യാനത്തിൻ്റെ യുക്തി അതിൻ്റെ അന്തർയുക്തി സ്വയം പൂർണ്ണമായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വായനയെ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനത്തെ അത് ശരിയായ വായന അല്ലെങ്കിൽ ശരിയായ വായനകളിൽ ഒന്നാണ്, ഞാൻ അങ്ങനെ പറയുന്നത് എപ്പോഴും ശരിയായ വായനകളിൽ ഒന്നാണ് എന്ന് പറയും. തീർച്ചയായും കാലം കടന്നു പോകുമ്പോൾ പുതിയ ചിന്തകളും പുതിയ വ്യക്തികളും വരും, പഴയ വ്യക്തികളെ ചോദ്യം ചെയ്യും. പക്ഷേ ആ ഇന്ന് നിൽക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ചിന്ത മാത്രമല്ല നമ്മുടെ പ്രവൃത്തി എന്താണ്, നാം എന്തായിരിക്കുന്നു, അതാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ മനുഷ്യനായിരിക്കേണ്ടത് എങ്ങനെ, സഹജീവികളെ കാണേണ്ടത് എങ്ങനെ, ഇത് ഏത് അർത്ഥത്തിലും ഏത് സംഘടനയിലും ഏത് സംഘത്തിലും മനുഷ്യന് പ്രസക്തമാണ്. അപ്പോൾ ഇതിന് ഉത്തരം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ധർമ്മം. അതൊരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തീർച്ചയായിട്ടും സ്പഷ്ടമാണ്. മറ്റ് എഴുത്തുകളിലും ഗ്രന്ഥങ്ങളിലും കവിതകളിലും ആ വ്യക്തിക്ക് മുമ്പ് നടക്കുന്ന ചിന്ത കാണാൻ കഴിയും. അതാണ് ഒരു കലാകാരനെ കലാകാരനാകുന്നത്. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും വളരെ ആദരിക്കപ്പെടേണ്ട, വളരെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം. അദ്ദേഹം നമ്മുടെ ഈ കോളേജ് സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുകയും ചെയ്തത് വളരെ നന്ദി.